ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മെസ്സേജുകളും വരാറുണ്ട്, ഗീതു എന്ത് ചെയ്തിട്ട് സ്പ്ലിറ്റ് എൻസ് മാറുന്നില്ല, മുടി നീളം വെക്കുന്നുണ്ട്, തിക്ക് വെക്കുന്നുണ്ട്, പക്ഷേ സ്പ്ലിറ്റ് എൻസ് മാറാത്ത കാരണം മുടി പിളർന്നു പോകുന്നത് കാരണം നീളം വെച്ചാലും കാര്യമില്ല, പൊട്ടിപ്പോകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വീഡിയോയുടെയും താഴെ രണ്ടോ മൂന്നോ മെസ്സേജ് കാണാറുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്പ്ലിറ്റ് എൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കി കഴിഞ്ഞാലാണ് മുടി വളർച്ചയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുള്ളൂ. കാരണം മുടി നീളം വെക്കുമ്പോൾ സ്പ്ലിറ്റ് എൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി മേലേക്ക് പിളർന്നു പോകും, പൊട്ടിപ്പോകും, തിക്നെസ്സും കുറയും. അപ്പൊ നമുക്ക് ഈ സ്പ്ലിറ്റ് എൻസ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ സ്പ്ലിറ്റ് എൻസ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ഞാൻ വേഗം പറഞ്ഞു പോവാം. ഒന്നാമത്തെ കാര്യം, കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒഴിവാക്കാനായിട്ട് നോക്കാം. ഓവർ ആയിട്ടുള്ള ഷാംപൂ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നോക്കാം. കളറിങ് അങ്ങനത്തെ എന്ത് ഇതായാലും കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒഴിവാക്കാനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മുടി ഉണക്കാനായിട്ട് ഡ്രയർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കാം. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ പോകുമ്പോൾ മാത്രം ഡ്രയർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറമേക്കൊക്കെ പോകുമ്പോൾ മുടി അഴിച്ചിട്ട് പോകാതെ കാറ്റത്ത് മുടി പാറി പറന്ന് അങ്ങനെ ഉരസി പൊട്ടാനായിട്ടുള്ള ഒരു ഇടം വരുത്താതെ മുടി കെട്ടി വെക്കാനായിട്ട് നോക്കുക. പരമാവധി മുടി കെട്ടി വെച്ച് തന്നെ നടക്കാനായിട്ട് നോക്കുക. അതുപോലെ കിടന്നുറങ്ങുമ്പോഴായാലും മുടി മുകളിലേക്ക് കെട്ടി വെച്ചിട്ട് കിടക്കാനായിട്ട് നോക്കുക. നമ്മുടെ പില്ലോ കവറ് കോട്ടൺ കവർ മാറ്റി സിൽക്കിൻ്റെ കവർ ആക്കാൻ നോക്കുക. കോട്ടൺ കവർ ആയാലും മുടിയുടെ തുമ്പ് ഉരസി പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കിടക്കുമ്പോഴായാലും എപ്പോഴായാലും മുടിയുടെ തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി നമുക്ക് സ്പ്ലിറ്റ് എൻസ് ഇല്ലാതിരിക്കാനായിട്ട് നോക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, രണ്ട് മാസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കൽ നിങ്ങളുടെ മുടിയുടെ തുമ്പ് ട്രിം ചെയ്യണം. മുടിയുടെ തുമ്പ് ട്രിം ചെയ്യണം എന്ന് പറയുന്നത് രണ്ട് മാസം കൂടുമ്പോഴൊക്കെ മുടിയുടെ തുമ്പിലായിട്ട് സ്പ്ലിറ്റ് എൻസ് കാണാം, അത് സ്വാഭാവികമാണ്. മുടിയുടെ തുമ്പ് രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ചെറുതായിട്ട് ഒരു ഇഞ്ച് നീളത്തിലെങ്കിലും വെട്ടിക്കളയണം. ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സ്പ്ലിറ്റ് എൻസ് എന്തൊക്കെ ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് സ്പ്ലിറ്റ് എൻസ് കാണുന്നു എന്ന് പറയുന്നവർക്കായിട്ട് ഈ ഒരു പാക്ക് പറയാം. അത് നിങ്ങളുടെ ഹെയർ ടെക്സ്ചറിന്റെ കുഴപ്പമാണ്. അതായത് ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് കൂടുതലായിട്ട് സ്പ്ലിറ്റ് എൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതായത് രണ്ട് മാസം കൂടുമ്പോൾ നിങ്ങൾ മുടിയുടെ തുമ്പ് വെട്ടിക്കളഞ്ഞാലും നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ചില ഹെയർ ടെക്സ്ചർ ഉള്ള ആളുകൾക്ക് മുടിയിൽ തുമ്പില് വീണ്ടും വീണ്ടും സ്പ്ലിറ്റ് എൻസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് മൂന്ന് നാച്ചുറൽ ടിപ്സ് ഞാൻ ഇവിടെ പറയാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻസ് മുടിയുടെ തുമ്പ് വെട്ടാതെ തന്നെ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഭാവിയിൽ സ്പ്ലിറ്റ് എൻസ് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ മുടിയിൽ നിന്ന് മാറ്റാനായിട്ടും പറ്റും. അത് രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്താലും മതി, എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ചെയ്യണമെന്നില്ല. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഒരു മുട്ടയുടെ മഞ്ഞയും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. ഈ മിക്സ് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി പുരട്ടി കൊടുക്കുക. പ്രത്യേകിച്ച് പുരട്ടുന്നത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻസ് എവിടെയാണോ കൂടുതലുള്ളത്, അതായത് ചിലർക്ക് ഇവിടെ നിന്നൊക്കെ മുടി പൊട്ടിപ്പോകും, ചില ആളുകൾക്ക് മുടിയുടെ തുമ്പിൽ മാത്രമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എവിടെയാണ് സ്പ്ലിറ്റ് എൻസ് കൂടുതലായിട്ട് കാണുന്നത്. ആ ഭാഗത്ത് കുറെ അധികം ഈ പാക്ക് തേച്ച് കൊടുക്കുക. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാം. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. മുട്ടയുടെ സ്മെല് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വീര്യം കുറഞ്ഞ ഷാമ്പു 1 ഡ്രോപ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്പർ 1 ടിപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, മുട്ടയുടെ മഞ്ഞയും ഒലീവ് ഓയിലും. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ല എങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നന്നായി പഴുത്ത പഴമെടുക്കുക. ഏത് പഴമായാലും കുഴപ്പമില്ല, നന്നായി പഴുത്തിരിക്കണം എന്ന് മാത്രം. അതിലേക്ക് അത് ഒരു പഴമെടുക്കുക, അതിലേക്ക് ഒരു 1/2 കപ്പോളം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി മിക്സിയിൽ നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മുടെ കൂടുതൽ സ്പ്ലിറ്റ് എൻസ് കാണുന്ന ഭാഗത്ത് ആ പാക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സ്കാൾപ്പിൽ ഹെയർ മൊത്തം ആയാലും ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സ്പ്ലിറ്റ് എൻസ് ഇല്ലാതാക്കാനായിട്ടും നിങ്ങളുടെ ഹെയർ ടെക്സ്ചർ ഒന്ന് മാറ്റി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട്. അതായത് ഈ ഡ്രൈ ഹെയർ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ സ്പ്ലിറ്റ് എൻസ് കണ്ടുവരുന്നത്. അപ്പോൾ ആ ഡ്രൈനെസ് ഒഴിവാക്കാനായിട്ടുള്ള ഒരു പാക്കും കൂടിയാണിത്. ഇതും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ദിവസം കൂടുമ്പോൾ ചെയ്യാനായിട്ട് നോക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് സ്പ്ലിറ്റ് എൻസ് മാറ്റാനായിട്ട് നിങ്ങളുടെ ഡ്രൈനെസ് ഒക്കെ മാറ്റി റഫ് ഹെയർ ഒക്കെ മാറ്റി നല്ല സിൽക്കി ഹെയർ കിട്ടാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്,
വൺ ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെൽ എടുക്കുക, അതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊടിച്ചൊഴിക്കുക. ഇത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് രണ്ടോ മൂന്നോ കിളിന്ത് വെണ്ടക്കായ ഇട്ട് കൊടുക്കുക. നന്നായി അരച്ചെടുക്കുക. ഈ മിക്സ് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും സ്പ്ലിറ്റൻസ് കൂടുതലുള്ളിടത്തും തേച്ച് കൊടുക്കുക. ഒരു 30 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്യാം. ഇതും നേരത്തെ പോലെ തന്നെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ചെയ്യാം. വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്പ്ലിറ്റൻസ് മാറും, അതുപോലെ തന്നെ ഹെയർ ടെക്സ്ചറും മാറും, അടിപൊളി ഹെയർ ആയിട്ടുണ്ടാകും. ഇനി നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു പാക്ക് മാത്രം ചെയ്താൽ മതി. എല്ലാം മിക്സ് ചെയ്ത് ചെയ്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെയും കുറെ ഡൗട്ട് ഇതിന്റെ അടിയിൽ വരാം, അതുകൊണ്ടാണ് അതെടുത്തു പറഞ്ഞത്. അപ്പൊ ഈ സ്പ്ലിറ്റൻസ് എന്ന് പറയുന്ന വലിയൊരു തലവേദന ഒഴിവാക്കാനായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും റിസൾട്ട് തരുന്നതാണ്. ഇനി നമ്മുടെ പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസിന് തിക്ക് കൂടാനായിട്ടും നല്ല ബ്ലാക്ക് കളർ കിട്ടാനായിട്ടും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐബ്രോ പാക്ക് ആണ് പറയുന്നത്. അപ്പൊ എല്ലാവരും കണ്ടു നോക്കുക, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. അപ്പോ നമ്മുടെ ബോഡി ബ്യൂട്ടി കെയർ ചലഞ്ചിന്റെ ചാപ്റ്റർ 5 ആണ് ഇന്ന്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം ചെയ്തിരുന്നതെല്ലാം വളരെ വളരെ എഫക്റ്റീവ് ആണെന്ന് ഒത്തിരി കമന്റ്സ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ വീഡിയോസ് ചെയ്ത് നോക്കിയിട്ട് പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യണം, ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം ചെയ്തിരുന്ന പാക്കുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പെഡിക്യൂർ ചെയ്തു, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈ ഹെഡ്സും എങ്ങനെ കളയാം എന്നുള്ളത് ചാപ്റ്റർ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന വ്രിങ്കിൾസ് മാറ്റി കൈകൾക്ക് എങ്ങനെ നിറം കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ 3. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞത് മിക്ക ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായ കണ്ണിന്റെ ഇവിടെയുള്ള ബ്ലാക്ക് കളർ എങ്ങനെ വെറും 3 ദിവസം കൊണ്ട് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നാച്ചുറൽ പാക്ക് കൊണ്ട് മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചാപ്റ്റർ 5 ആണ് ഇന്ന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒത്തിരി ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയ ഐബ്രോസ് എങ്ങനെ തിക്ക് കൂട്ടാം, ഐബ്രോസിന് എങ്ങനെ ബ്ലാക്ക് കളർ കൂട്ടാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കമന്റ് ചെയ്യുക ഓർഡർ അനുസരിച്ച്. അതായത് കൂടുതൽ ആളുകൾ ഏത് വീഡിയോ ആണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ മെമ്പേഴ്സ് കൂടുതലും ചോദിച്ചിരിക്കുന്ന അടുത്ത വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഐബ്രോസ് എങ്ങനെ വളരെ പെട്ടെന്ന്, അതായത് വെറും 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അതായത് ഐബ്രോസിന്റെ ഇവിടെയൊക്കെ ചെറുതായിട്ടുള്ള കുഞ്ഞുകുഞ്ഞു ഐബ്രോസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചിലർക്ക് ഐബ്രോസിന് കളറ് കുറവായിരിക്കും, അതായത് ബ്ലാക്ക് കളർ കുറവായിരിക്കും. അപ്പൊ അത് നല്ല ബ്ലാക്ക് കളർ ആകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണും അതിന്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഈ വീഡിയോ ലൈക്കോ കമന്റോ ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഐബ്രോസ് തിക്ക് കൂടാനായിട്ട്, അതായത് 4 ദിവസം കൊണ്ട് തിക്ക് കൂടാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാക്കാണ് ശരിയാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഐബ്രോസ് നല്ല തിക്ക് ഉണ്ടാകാനായിട്ടും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ വരാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഐബ്രോസിനായിട്ട് ഒരു പാക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗള് വേണം, അല്ലെങ്കിൽ ചെറിയൊരു കുപ്പി എടുക്കാം. ഇനി നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു കറ്റാർവാഴയുടെ ചെറിയൊരു പീസ് വേണം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കറ്റാർവാഴയുടെ ഇല എടുക്കുക, അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേടിക്കുന്ന കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയുടെ നീരും എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് 2-3 ദിവസത്തേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ഇനി ഇതിലും കൂട്ടണ്ട, കാരണം ഐബ്രോസിലേക്കൊക്കെ ആകുമ്പോൾ അധികം നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതി, ചെറിയൊരു ഉള്ളി വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ ആണ് വേണ്ടത്. കാസ്റ്റർ ഓയിൽ ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമില്ല, ആവണക്കെണ്ണ അത് ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നസ്രീൻ്റെ ആണ്, UAE-യിലുള്ള ബ്രാൻഡാണിത്. ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ എടുക്കുമ്പോൾ പ്യുവർ ആയിട്ടുള്ള ആവണക്കെണ്ണ എടുക്കാനായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ പീസ് ഒന്ന് അതിൽ നിന്ന് ജെല്ലെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇലയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന കറ്റാർവാഴയുടെ ജെല്ല് വെച്ചിട്ടും നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാവുന്നതാണ്.
ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറിയ കുഞ്ഞു പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് കുഞ്ഞു പീസാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് അരച്ച് ചേർത്താലും മതി. ഇപ്പം ഞാൻ അരക്കാത്തത് നമുക്ക് അത് അടിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ചെറിയ മിക്സിയുടെ ജാറ് വേണം. അപ്പോൾ ഇവിടെ ആ ഏറ്റവും ചെറിയ മിക്സിയുടെ ജാറ് കേടായിരിക്കുകയാണ്, അതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉള്ളിയുടെ നീരാണ് ശരിക്കും വേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളി നന്നായി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ആവണക്കെണ്ണയിന്ന് നമ്മളെടുത്തിരിക്കുന്ന ചെറിയ സ്പൂണിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മളെടുത്തിരിക്കുന്ന കറ്റാർവാഴ ജെല്ല്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി. ഞാൻ പിന്നെയും പറയുന്നു, ചെറിയ ഉള്ളി അരിയുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് അത് മാക്സിമം അരച്ച് ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ. ഉള്ളിയുടെ നീര് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എനിക്കിവിടെ അരയ്ക്കാൻ പറ്റാത്ത കാരണമാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവണക്കെണ്ണം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുമ്പോൾ ഒരു 3-4 ഡേയ്സിലേക്കൊക്കെ ഉണ്ടാകും. ഇത്ര മതിയോ? ആണ് നമ്മുടെ ഐബ്രോസ് തിക്ക് ഉണ്ടാകാനായിട്ട് നല്ല ബ്ലാക്ക് കളറാകാനായിട്ടുള്ള പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാക്ക് നമ്മുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്യാം. കണ്ണിനൊക്കെ നന്നായിട്ട് വെള്ളം വരും കേട്ടോ, കാരണം ഉള്ളി ഇതിൽ ചേർത്തിരിക്കുന്ന കാരണം ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിന് നന്നായി വെള്ളം വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഐബ്രോസിൽ പാക്ക് അപ്ലൈ ചെയ്ത് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കിടക്കുന്നതിന് മുൻപായിട്ട് ഒന്നില്ലെങ്കിൽ പുരട്ടേണ്ടത് പെട്രോളിയം ജെല്ലിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇനി പെട്രോളിയം ജെല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് അതുകൊണ്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങളുടെ ഐബ്രോസിലൊന്ന് മസാജ് ചെയ്യുക. ചെറിയ ഉള്ളി എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പെട്രോളിയം ജെല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്പം എടുത്ത് നമ്മുടെ ഐബ്രോസിൽ ഒരു 5 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്കും ഈ പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 4 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഐബ്രോസ് ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറായിരിക്കും. അപ്പൊ നമുക്ക് ഇനി പാക്കൊക്കെ കഴുകി കളഞ്ഞ ശേഷം പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇപ്പൊ അല്പം പെട്രോളിയം ജെല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐബ്രോസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇത് നമുക്ക് പിറ്റേ ദിവസം രാവിലെ കഴുകി കളഞ്ഞാൽ മതി. ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾ ലിസണിങ് ഗീതു, ബൈ.